ഓം ശ്രീ സായിരാം. ഭഗവാന്റെ ആശുപത്രി നിർമ്മാണം പൂർത്തിയായിക്കൊണ്ടിരിക്കുന്ന സമയം രണ്ട് വിദ്യാർത്ഥികളെ ഹാർട്ട് ലങ് മിഷൻ പ്രവർത്തിപ്പിക്കുന്ന വിധം പഠിപ്പിക്കാനായി സ്വാമി തിരഞ്ഞെടുത്തു. മറ്റൊരു വിദ്യാർത്ഥിക്ക് അതിൽ പങ്കുചേരണമെന്ന് ആഗ്രഹമായി. അങ്ങനെ തനിക്കും സായി ദൗത്യത്തിൽ പങ്കാളിയാകാമല്ലോ എന്നായിരുന്നു അയാളുടെ ചിന്ത. സ്വാമിയെ സേവിക്കാമല്ലോ, തന്നെ കൂടി അയക്കാമോ എന്ന് അദ്ദേഹം സ്വാമിയോട് ചോദിച്ചു. ആദ്യം തമാശയായി പറഞ്ഞെങ്കിലും സ്വാമി അനുവദിച്ചു. അതോടുകൂടി ഭഗവാൻ ഒരു ചോദ്യവും തൊടുത്തു. അപ്പോൾ നിങ്ങൾക്ക് ആറുമാസത്തേക്ക് എൻ്റെ ദർശനം ലഭിക്കില്ലല്ലോ, അതുവരെ മാറി നിൽക്കണ്ടേ? അത് കേട്ട് അവർ തരിച്ചുപോയി. അവർ ഉള്ളാലെ പറഞ്ഞുപോയി, സ്വാമി ഞങ്ങൾ എന്ത് അബദ്ധമാണ് ചെയ്തത്, ഭഗവാനിൽ നിന്നും അകന്നു പോകുവാൻ പ്രാർത്ഥിച്ചുവല്ലോ. ഉള്ളിൽ ഈ ചിന്ത ഉണർന്നതും ഭഗവാൻ അരുളി, വിഷമിക്കണ്ട, ഞാൻ നിങ്ങൾക്കൊപ്പം ഉണ്ടായിരിക്കും. ഞാൻ നിങ്ങൾക്ക് കത്തെഴുതും. ഇടയ്ക്ക് നിങ്ങൾക്കിവിടെ വന്ന് എന്നെ ദർശിച്ചിട്ട് പോകാമല്ലോ. അങ്ങനെ ഭഗവത് അനുഗ്രഹത്തോടെ അവർ എയിംസിൽ, അതായത് ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിൽ ചേർന്നു. ചെന്ന ഉടൻ അവർ ഭഗവാന് കത്തെഴുതി. ഞങ്ങൾ എപ്പോഴാണ് ഭഗവാന്റെ ദർശനത്തിന് വരേണ്ടത്? ഭഗവാന്റെ മറുപടി ഉടൻ തന്നെ വന്നു, അതൊക്കെ കൃത്യസമയത്ത് ഞാൻ നിങ്ങളെ അറിയിച്ചു കൊള്ളാം. നിങ്ങൾ പുറത്തുനിന്നും ആഹാരം കഴിക്കരുത്, നല്ല ആഹാരമേ കഴിക്കാവൂ. പണത്തെക്കുറിച്ച് ഒട്ടും വിഷമിക്കരുത്. എത്ര വേണമോ, എത്ര ആഗ്രഹമുണ്ടോ അത് ഞാൻ തന്നിരിക്കും. അവിടെ ഇവിടെയൊക്കെ ചുറ്റി നടന്ന് സമയം കളയരുത്, വെറുതെ സമയം പാഴാക്കരുത്. ഇങ്ങനെ ഓരോ മാസവും ഭഗവാൻ വിദ്യാർത്ഥികൾക്ക് കത്തെഴുതി അവരെ ആശ്വസിപ്പിച്ചു, അവരെ നയിച്ചു. ചിന്തിച്ചു നോക്കൂ, തള്ളക്കോഴി ചിറകിനിടയിൽ കുഞ്ഞുങ്ങളെ സംരക്ഷിക്കും പോലെ സായി മാതാവിൻ്റെ ചിറകിൻ തണലിലാണ് നാം. അവിടെ നിന്നും മാറിപ്പോകാതിരിക്കാൻ നാം തന്നെ ശ്രമിക്കണം. ഭഗവാന്റെ ഉപദേശങ്ങൾ ശീലിക്കുകയാണ് ആ ചിറകിൻ കീഴിൽ എന്നും കഴിയാനുള്ള എളുപ്പവഴി, സുരക്ഷിതമായ വഴി. നമുക്കതിനാകട്ടെ. ജയ് സായിരാം. जय बोलो भगवान श्री सत्य साई बाबा जी की जय.